ഇസ്രായേൽ ലോകത്തിൻ്റെ തല എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ലോകത്താകമാനം ഏകദേശം 900 നോബൽ പ്രൈസുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതിൽ 20% നേടിയിരിക്കുന്നത് ഈ ജൂതന്മാരാണ്. ഹായ് ഫ്രണ്ട്സ്, ആദ്യമായി നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാം. തുടർന്ന് ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് വിശദമായി പ്രതിപാദിക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇസ്രായേലിനെ കുറിച്ചുള്ള ചരിത്രപരമായ പരാമർശങ്ങൾ രണ്ട് തരമാണ്. ഒന്ന്, മതഗ്രന്ഥങ്ങളിലുള്ള പരാമർശം. രണ്ട്, മതേതര ചരിത്ര രേഖകളിലുള്ള പരാമർശം. ചരിത്ര രേഖകളിലുള്ള ആദ്യ പരാമർശം 1200 BC ഈജിപ്തിലെ മെർനപ്റ്റ എന്ന ഭരണാധികാരിയുടെ കാലത്തുള്ള ഒരു ശിലാലിഖിതമാണ്. ജൂതമതത്തിന്റെയും ജൂത ജനതയുടെയും ചരിത്രം അതിപ്രാചീനമാണ്. പഴയ നിയമത്തിലെ അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്നതാണ് തങ്ങളുടെ പരമ്പരയെന്ന് ലോകത്തെവിടെയുമുള്ള ജൂതർ വിശ്വസിക്കുന്നു. ജൂതരുടെ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന ജനപദത്തിൽ നിന്ന് ഇസ്രായേലിന്റെ ചരിത്രം തുടങ്ങുന്നു. ഭൂമിയിലെ തന്നെ പുരാതന സംസ്കാരങ്ങളിലൊന്നാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മധ്യപൂർവ്വ ഏഷ്യയിലെ യൂഫ്രട്ടിക്സ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന ഭൂപ്രദേശമാണ് മെസപ്പൊട്ടോമിയ. ആധുനിക ഇറാഖിൻ്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളും തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭൂവിഭാഗങ്ങളും ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതകൾ ഉടലെടുത്തത് മെസപ്പൊട്ടോമിയയിലാണ്. സുമേറിയർ, ബാബിലോണിയർ, അസീറിയർ എന്നിങ്ങനെ വിവിധ ജനവിഭാഗങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ കേന്ദ്രമായിരുന്നു മെസപ്പൊട്ടോമിയ. ഊർ, സുമേറിയ എന്നീ സ്ഥലങ്ങൾ പുരാതന മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന കാലത്തുള്ള സ്ഥലങ്ങളായിരുന്നു. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ എന്നിവരിലൂടെ ആ ജനത വളർന്നു പെരുകി. ദൈവം തന്നെയായ ഒരു അജ്ഞാത പുരുഷനുമായി മൽപിടുത്തത്തിൽ ഏർപ്പെട്ട യാക്കോബിന് ദൈവം ഇസ്രായേൽ എന്ന പേര് നൽകി. യാക്കോബും 12 മക്കളും പിന്നീട് ഈജിപ്തിലേക്ക് താമസമാക്കി. ആ 12 പേരുടെ അനന്തരാവകാശികൾ 12 ഗോത്രങ്ങളായി വികസിച്ചു. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ ഫറവോന്മാരിൽ ഒരാൾ ഇസ്രായേൽ ജനങ്ങളെ അടിമകളാക്കി പീഡിപ്പിക്കുവാൻ തുടങ്ങി. മോസസ് അഥവാ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം തങ്ങളുടെ മാതൃദേശമായ കനാനിലേക്ക് പുറപ്പാട് നടത്തി. ഈ സംഭവമാണ് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേലുകാരുടെ രൂപവത്കരണം സംഭവിച്ചത് മോശയുടെ നേതൃത്വത്തിലുള്ള പ്രയാണത്തോടെയാണ്. മരുഭൂമിയിലെ വർഷങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കനാൻ ദേശത്തെത്തി. ജോഷയുടെ നേതൃത്വത്തിൽ അവിടെ കീഴടക്കി താമസമുറപ്പിച്ചു. 12 ഗോത്രങ്ങളായി ഭൂമി പങ്കിടുകയും ചെയ്തു. അക്കാലത്ത് ന്യായാധിപന്മാർ എന്നറിയപ്പെട്ട ഭരണാധിപന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അതിനുശേഷം സാവൂളിനെ പ്രവാചകനായ സാമുവൽ വഴി ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. ദാവീദ്, മകൻ സോളമൻ എന്നിവരായിരുന്നു തുടർന്ന് വന്ന രാജാക്കന്മാർ. ദാവീദായിരുന്നു ഒരു രാഷ്ട്രമായി ഇസ്രായേലിനെ മാറ്റിയത്. ജെറുസലേം പട്ടണം കീഴടക്കി തലസ്ഥാനമാക്കിയതും ദാവീദായിരുന്നു. സമാധാനവാദിയും നീതിമാനുമായ സോളമന്റെ കാലശേഷം ഇസ്രായേൽ 2 രാഷ്ട്രങ്ങളായി പിളർന്നു. വടക്കുള്ള 10 ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേലും തെക്കുള്ള 2 ഗോത്രങ്ങളടങ്ങിയ ജൂതയും. BC 8 നൂറ്റാണ്ടിൽ അസീറിയൻ ഭരണാധികാരിയായ ഷൽമാനസർ 5 ഇസ്രായേൽ പിടിച്ചടക്കി. 6 നൂറ്റാണ്ടിൽ ബാബിലോണിയൻ സേന ജൂതയും പിടിച്ചടക്കി. ജൂത ആരാധനാലയമായ 1-ാം ക്ഷേത്രം അവർ നശിപ്പിച്ചു. ജൂതയിലെ ജനങ്ങൾ ബാബിലോണിലേക്ക് പലായനം ചെയ്തു. ബാബിലോണിയൻ അടിമത്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 70 വർഷം കഴിഞ്ഞ് പേർഷ്യക്കാർ ബാബിലോൺ കീഴടക്കിയപ്പോൾ പലായനം ചെയ്തവരിൽ ഒരു വിഭാഗം മാതൃദേശത്തേക്ക് മടങ്ങി. പേർഷ്യൻ രാജാവിന്റെ സഹായത്തോടെ അവർ 2-ാം ക്ഷേത്രം നിർമ്മിക്കുകയും ജൂത വിശ്വാസങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പേർഷ്യക്കാരെ മാസിഡോണിയയിലെ അലക്സാണ്ടർ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണശേഷം സൈനിക മേധാവിയായിരുന്ന സെല്ലക്കസ് സ്ഥാപിച്ച
സെല്യൂസിഡസ് സാമ്രാജ്യം പേർഷ്യൻ ലോകത്ത് ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിച്ചു. ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച ജൂതന്മാരുടെ സഹായത്തോടെ ജൂതക്ഷേത്രത്തെ സ്യൂസ് ക്ഷേത്രമാക്കാൻ സെല്യൂഡിസ് ചക്രവർത്തിയായ ആന്റിയോക്കസ് എപ്പിനേഫീസ് നാലാമൻ ശ്രമിച്ചു. ഇതിനെ ജൂതവിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ എതിർത്തു. ഹാസ്മണേനിയൻ എന്ന സ്വതന്ത്ര ജൂത രാജവംശവും അവർ സ്ഥാപിച്ചു. ബിസി 165 മുതൽ 63 വരെ നിലനിന്ന ആ വംശം പിന്നീട് റോമാ സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തിലായി. ഹാസ്മണേനിയൻ കുടുംബത്തെ പ്രഭുവംശീയനായ ഹെരോദ് ഉന്മൂലനം ചെയ്തു. റോമാക്കാരുടെ സാമന്തനായാണ് ഹെരോദ് ഭരണം നടത്തിയത്. ഹെരോദിന്റെ മരണശേഷം റോമാക്കാർ ജൂതയിൽ നേരിട്ട് ഭരണം തുടങ്ങി. റോമാക്കാരുടെ ബഹുദൈവ ആരാധനയും ജൂതന്മാരുടെ ഏകദൈവ ആരാധനയും തമ്മിൽ ഏറ്റുമുട്ടി. ഈ കാലത്താണ് യേശുവിന്റെ ജീവിതവും രക്തസാക്ഷിത്വവും ഉണ്ടായത്. ഒരു ചെറു സംഘം ജൂതർക്കിടയിൽ മാത്രം പ്രചാരം നേടിയ യേശുവിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് ലോകമാസകലം ക്രിസ്തുമതമായി തീർന്നു. യാഥാസ്ഥിതികരും റോമൻ പക്ഷപാതികളുമായ ജൂത പ്രമാണിമാരാണ് യേശുവിന്റെ ക്രൂശാരോഹണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. AD 66 കൊടിയ ക്ഷാമത്തെയും കലാപങ്ങളെയും തുടർന്ന് ഭരണാധികാരികൾക്കെതിരെ ലഹളയാരംഭിച്ചു. പിന്നീട് റോമൻ ചക്രവർത്തിയായി തീർന്ന സൈന്യാധിപൻ ടൈറ്റസ് ഫ്ലാവിയസിന്റെ നേതൃത്വത്തിൽ റോം ജൂതന്മാരുടെ കലാപം അടിച്ചമർത്തി ജെറുസലേം നഗരം തകർക്കുകയും ചെയ്തു. രണ്ടാം ദേവാലയത്തിന്റെ ചുവർ മാത്രമാണ് അവശേഷിച്ചത്. 2nd century റോമൻ ചക്രവർത്തി ഹെഡ്രിയൻ ജൂതാരാധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ സൈമൺ ബാർക്കോ ഖബ്നയുടെ നേതൃത്വത്തിൽ ജൂതർ കലാപത്തിനൊരുങ്ങി. 500,000 ജൂതർക്ക് മരണം സംഭവിച്ചു. ജെറുസലേമിൽ നിന്ന് ജൂതർ പുറത്താക്കപ്പെടുകയും മതാരാധന നിരോധിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ക്ഷേത്രാരാധന സമ്പ്രദായം നിലച്ചു. പകരം അത് മതാചാര്യരായ റബ്ബികളെ കേന്ദ്രീകരിച്ചു. റോമൻ കാലത്തിനു ശേഷം ജൂത ബൈബിളിൽ പുതിയ പുസ്തകങ്ങളൊന്നും കൂട്ടിച്ചേർക്കപ്പെട്ടില്ല. ഒട്ടേറെ ജൂതന്മാരെ റോമാക്കാർ അടിമകളാക്കി വിറ്റതോടുകൂടി ഇസ്രായേൽ ജനതയുടെ തകർച്ച പൂർത്തിയായി. അങ്ങനെ ജൂത വിപ്രവാസത്തിന് ആരംഭമായി. അങ്ങനെ ലോകം മുഴുവൻ ചിതറിപ്പോയ അവർ ലോകത്തിന്റെ പല ഭാഗത്ത് എത്തപ്പെട്ടു. അതിലൊരു വിഭാഗം ആളുകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും എത്തപ്പെട്ടത്. 2nd century നാസി ജർമ്മനിയിലെ ഏകാധിപതി ഹിറ്റ്ലർ ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇതിനെ ഹോളക്കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ജർമ്മനിയിൽ മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അവർക്ക് പീഡനമേൽക്കേണ്ടി വന്നു. ഈ ചിന്തയാണ് ലോകത്തെ ജൂതന് മാത്രമായി ഒരു രാജ്യം വേണമെന്ന ചിന്ത അവർക്കുണ്ടായത്. ഇനിയും ഒരു കൂട്ടക്കുരുതി നേരിടാൻ അവർ ഒരുക്കമല്ലായിരുന്നു. അഭയാർത്ഥികളായ ജൂതന്മാർ പാലസ്തീനിലേക്ക് പ്രയാണം ചെയ്തു. അതേസമയം ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു പാലസ്തീൻ. ഇനി ആധുനിക ഇസ്രായേലിന്റെ പിറവി. 2nd century തീരുമ്പോഴേക്കും പാലസ്തീനിലെ ജൂതരുടെ എണ്ണം പെരുകിക്കഴിഞ്ഞിരുന്നു. ജൂതരും അറബികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. 1947 പലസ്തീനിൽ നിന്നും പിൻവാങ്ങാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ പാലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഉദ്ദേശം ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടൻ വെളിപ്പെടുത്തിയിരുന്നു. 1947 നവംബർ 29 ചേർന്ന UN ജനറൽ അസംബ്ലി പാലസ്തീൻ ജൂതർക്കും അറബികൾക്കുമായി വിഭജിക്കുവാനുള്ള തീരുമാനം അംഗീകരിച്ചു. ജൂതർ അത് സ്വീകരിച്ചുവെങ്കിലും അറബി ലീഗ് രാജ്യങ്ങൾ തിരസ്കരിച്ചു. 1948 May 14 അർദ്ധരാത്രി ഇസ്രായേൽ എന്ന പുതിയ രാജ്യം പിറവികൊണ്ടു. ആധുനിക ഇസ്രായേലിന്റെ രൂപീകരണത്തിന് നിദാനമായി തീർന്ന പ്രസ്ഥാനമായിരുന്നു സയണിസ്റ്റ് പ്രസ്ഥാനം. ഡേവിഡ് ബെൻഗൂറിയനായിരുന്നു ആദ്യ പ്രധാനമന്ത്രി. 1,000,000 പേരെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താക്കിയ ഇസ്രായേൽ രാഷ്ട്രം തുടർന്ന് 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തെ അഭിമുഖീകരിച്ചു. അറബ് രാജ്യമായ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് മർദ്ദിക്കുക. താങ്ക് യു.